ഹായ് ഫ്രണ്ട്സ്, ആർപിഎം ടെക് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്ന വെച്ചാൽ നമ്മളെ 3 പോയിന്റ് സീറ്റ് ബെൽറ്റിന്റെ വർക്കിംഗ് ആണ്. അപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങളെ സീറ്റ് ബെൽറ്റുകളൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ നമ്മളെ സീറ്റ് ബെൽറ്റ് വരുന്ന എല്ലാവർക്കും അറിയാല്ലേ, വൺ സൈഡിൽ സീറ്റ് ബെൽറ്റ് കാണാം. നമ്മൾ ഇതുപോലെ വലിച്ച് നമ്മളെ സീറ്റ് ബെൽറ്റ് ലോക്ക് ചെയ്യാറുണ്ട്. പക്ഷെ ആരും തന്നെ ഇതിന്റെ വർക്കിംഗ് നോക്കാറില്ല. നമ്മൾ സീറ്റ് ബെൽറ്റ് ജസ്റ്റ് വലിച്ചിട്ട് ലോക്ക് ആവണമെന്ന് എല്ലാവരും ചെക്ക് ചെയ്യണം. അപ്പൊ അത് ലോക്ക് ആവണമെന്ന് പ്രോപ്പർ ആയിട്ട് എന്താണ് നമ്മൾ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു അസംബിൾ വീഡിയോ നമ്മൾ കാണിച്ചു തരാണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളതും സീറ്റ് ബെൽറ്റ് എങ്ങനെയാണ് ലോക്ക് ആവണമെന്നുള്ളതും നമുക്കൊരു അസംബിൾ വീഡിയോ നിങ്ങൾക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് അപ്പോ അതിലോട്ട് പോവാം. ഹായ് ഫ്രണ്ട്സ്, ആർപിഎം ടെക് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞൊരു ഷോർട്ട് വീഡിയോയിൽ എന്താണ് ഇതുപോലെ നമ്മളെ 3 പോയിന്റ് സീറ്റ് ബെൽറ്റിന്റെ ഇട്ടിരുന്ന്, അതായത് ലേറ്റസ്റ്റ് മോഡലിൽ വരുന്ന സീറ്റ് ബെൽറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ അസംബിൾ ഞാൻ ഇത് എങ്ങനെയെന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചതെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മളിന്ന് അതാണ് അഴിക്കാൻ പോകുന്നത്. അപ്പോ ഇതാണ് ഒരു എന്താ പറയാ 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്, അതായത് നമ്മൾ ലേറ്റസ്റ്റ് കാറുകളൊക്കെ ഈ ടൈപ്പാണ് പറഞ്ഞത്. അതായത് ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ആക്സിഡന്റ് സംഭവിക്കുന്ന ടൈമിൽ ഇമ്പാക്ട് ഉണ്ടാകുമോ, ആ ഇടയിൽ എന്താണ് ഇവിടെ കാണുന്ന ഈ ട്യൂബിൽ എന്താണ് ഒരു ഗ്യാസ് ജനറേറ്റർ ആണുള്ളത്. അതായത് അത് ബ്ലാസ്റ്റ് ആവും, അതിലേക്കൊരു സിഗ്നൽ അല്ലെങ്കിൽ സെൻസറുള്ള സിഗ്നൽ വന്നിട്ട് വോൾട്ടേജ് കടത്തിവിട്ടിട്ട് എന്താണ് ഇത് ഹീറ്റ് ആയിട്ട് എന്താണ് ബ്ലാസ്റ്റ് ആവും. ആ സമയത്ത് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഇതിലെന്താണ് വർക്കിംഗ് സംഭവിക്കുന്നത്. അപ്പോൾ ആ വർക്കിംഗ് എങ്ങനെയെന്നുള്ളത് ഇതിൽ അസംബ്ലി അല്ലെങ്കിൽ ഇതഴിച്ചിട്ട് ഇതിൽ റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതാണ് നമ്മളിന്ന് മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാനല് ഫോളോ ചെയ്യാത്തതുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പുതിയ പുതിയ അറിവുകളൊക്കെ മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്ത് നോക്കുക. അപ്പോൾ ലാഗ് അടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേൽവശമാണ്, അതായത് ഈ ഗ്യാസ് ട്യൂബ് വരുന്നത് നിങ്ങൾ കണ്ടല്ലോ, ഗ്യാസ് ട്യൂബ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് നേരെ കണക്ട് ചെയ്ത് വരുന്നത് ഈ വൺ സൈഡിലോട്ടാണ്. അപ്പോൾ ഒരു വൺ സൈഡ് മാത്രമാണ് നമ്മളിപ്പോൾ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ക്രൂവും എല്ലാ സ്ക്രൂസും ഞാൻ അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഫ്ലവർ കീയാണ് വരുന്നത്, അപ്പോൾ കുറച്ച് ഹാർഡായിരിക്കുള്ളൂ. അപ്പോൾ അത്രയും ടൈമിൽ അകടിക്കണേരം കൊണ്ട് ഞാൻ സ്ക്രൂസൊക്കെ അഴിച്ചിവിടെ വെച്ചിട്ടുണ്ട്. അതിനുള്ള സ്പെഷ്യൽ ടൂളും അതിൻ്റെ ഫ്ലവർ കീ സെറ്റ് വെക്കണം നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കവർ റിമൂവ് ചെയ്തിട്ട് ഉള്ളിൽ എങ്ങനെയാണ് അസംബ്ലി വരുന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എല്ലാവരും ശ്രദ്ധിച്ചോട്ടാ. ഓക്കെ, നമ്മളിപ്പോൾ ഊരിയത് ഈ ഗ്യാസ് ട്യൂബ് ജനറേറ്റ് ചെയ്യുന്ന അസംബ്ലിയാണ്. അതായത് ഇതിനാണ് പറയുക, നമ്മൾ ഈ ട്യൂബ് കണ്ടല്ലോ, ഈ ബെൻഡായിട്ടിരിക്കുന്ന ട്യൂബ്, അതായത് ഇതിൻ്റെ അറ്റത്ത് വരുന്ന ഈ ടിപ്പിലാണ് ഈ ഗ്യാസ് ജനറേറ്റർ ഇരിക്കുന്നത്. അതായത് പറയുന്നത് ഗ്യാസ് ജനറേറ്റ് ചെയ്യുക, അതായത് ഇതിലോട്ട് നമ്മൾ എന്താണ് 12 വോൾട്ട് കടത്തി വിടുമ്പോൾ അത് ഹീറ്റ് ആയിട്ടൊരു ചെറിയൊരു ഗ്യാസ് ഇതിനകത്തൊരു കെമിക്കൽ ഉണ്ടാവുക പൊട്ടിയിട്ട് ചെറിയ ഗ്യാസ് ബ്ലാസ്റ്റ് ചെയ്യും. ആ ബ്ലാസ്റ്റിൻ്റെ പവറിലാണ് എന്താണ് ചെറിയൊരു പൊട്ടലിൻ്റെ പവറിലാണ് ഇതിൻ്റെ അകത്തുള്ള ചെറിയൊരു ബോൾസുകൾ പുഷ് ചെയ്തിട്ട് ഈ ഗിയറിനെ കറക്കും. അപ്പോൾ നമ്മളിത് ഊരുമ്പോൾ ഫസ്റ്റ് ഈ കവറിങ് അതായത് ലോക്ക് കവറിങ് മാറ്റി കഴിഞ്ഞാൽ ഇതിനകത്ത് കാണുന്നത് ഒരു പിനിയൻ ഗിയറാണ്. ഈ ഗിയറിനെ പിടിച്ചാണ് കറക്കണത്. അതായത് ഈ ഗിയറിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് എന്താണ് നമ്മളെ സീറ്റ് ബെൽറ്റ് നമ്മളെ ആക്സിഡൻറ്റ് സമയത്ത് അല്ലെങ്കിൽ ഇമ്പാക്ട് ടൈമിലൊക്കെ നമ്മൾ ബ്രേക്ക് ചവിട്ടുന്നതും അതുപോലെ തന്നെ നമ്മളെ സ്പീഡും വണ്ടിയുടെ ക്രാഷ് സെൻസറിൽ നിന്നുള്ള സിഗ്നലൊക്കെ റിസീവ് ചെയ്തിട്ട് നമ്മളെ സീറ്റ് ബെൽറ്റ് നമ്മളെ പിന്നിലോട്ട് വലിക്കും. അപ്പോൾ ആ ഒരു മെക്കാനിസം ഇങ്ങനെ സംഭവിക്കുന്നത്, അതായത് ആ സെൻസർ ഇവിടെ സമയത്ത് എന്താണ് ഇവിടെ ബ്ലാസ്റ്റ് സംഭവിച്ചിട്ട് ഈ ട്യൂബിലൂടെ പോകുന്ന ബോൾസ് ഈ ഗിയറിനെ റിവേഴ്സ് വർക്കാണ് ചെയ്യുക. അപ്പോൾ സീറ്റ് ബെൽറ്റ് റൊട്ടേറ്റ് ചെയ്ത് നമ്മളെ വലിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വർക്കിങ്ങാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാസ് ജനറേറ്റർ ട്യൂബിൻ്റെ അകത്ത് എങ്ങനെയാണ് ബോൾസ് അല്ലെങ്കിൽ അതിൻ്റെ അകത്തായ ഗിയർ എങ്ങനെ വരുന്നുള്ള ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ കവറിങ് രണ്ട് ലോക്കാണ്, അത് ഞാൻ ഗ്രൈൻഡ് ചെയ്ത് പൊട്ടിച്ചിട്ടുണ്ട്. ഈ ലോക്ക് പ്ലേറ്റ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ളത് ഗിയർ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ ഗിയർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതാ ഞാനിപ്പോൾ ഈ ഗിയർ ഇതിനകത്ത് എടുത്തു കഴിഞ്ഞാൽ ഈ ഗിയറാണ് നമ്മൾ ഈ അസംബിളിൻ്റെ മേലെ വരുന്നത് ലോക്കായിട്ട്. ഇതാണ് ഇതിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. ഓക്കെ, ശേഷം നിങ്ങൾ ഇതിനകത്ത് നോക്കുക. ഓക്കെ, ഇതാ ഇതിനകത്ത് കാണുന്നത് ബോൾസുകളാണ്. അപ്പോൾ ഇതിൻ്റെ അറ്റത്തൊരു ലോക്ക് വരും. ഓക്കെ, ഈ ബോൾസുകൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിങ്ങളിപ്പോൾ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ഈ ഗ്യാസ് ട്യൂബ് ഇതാണ് നമ്മളെ മെയിൻ പാർട്ടായിട്ട് വരുന്നത്. ഇതിൽ വാണിംഗ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് അഴിക്കാന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പാടില്ലെന്ന് കഴിച്ചു വെച്ചിട്ടുണ്ട്, വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം എപ്പോഴും. അപ്പോൾ ഇതിൽ നോക്കാം, നമ്മൾ ഈ ടിപ്പായിട്ട് റീപ്ലേസ് ചെയ്യാറുണ്ട്. ടിപ്പിൻ്റെ അകത്ത് ഈ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഗ്യാസ് ജനറേറ്ററാണ് ഇതിൻ്റെ അകത്തിരിക്കുന്ന അസംബ്ലി. അപ്പോൾ അത് ഇതുപോലെ റിമൂവ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഈ ഫുൾ അസംബ്ലി ആയിട്ട് ഇത് റീപ്ലേസ് ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നെ വർക്കിംഗ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതായത് നമ്മൾ ക്രാഷിൽ അല്ലെങ്കിൽ എന്താണ് ഒരു ബാക്ടീരിയ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത്, ഈ കാണുന്ന പിന്നിലേക്ക് എന്താണ് വോൾട്ടേജ് കടന്നു വന്നിട്ട് ഇത്രയേ ഉള്ളൊരു പൊസിഷൻ, ഇതാണ് ഗ്യാസ് ജനറേറ്റർ പറയുന്നത്. ഈ ഗ്യാസ് ജനറേറ്റർ എന്ന് ബ്ലാസ്റ്റ് ആയിട്ട് ഇതിൽ നിന്ന് വരുന്ന ഫോഴ്സ് ആയ ബ്ലാസ്റ്റിൽ വരുന്ന ഫോഴ്സിൽ എന്താണ് ഇതിൻ്റെ അകത്ത് ഈ ഓരോ ബോൾസ് ഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഈ പൈപ്പ് എന്താണ് ഈ ട്യൂബിൻ്റെ അകത്ത് ഈ ബോൾസ് ലോക്കാണ്. അപ്പോൾ ഇതിനകത്ത് ബ്ലാസ്റ്റ് പ്രഷർ പുറത്തോട്ട് പോകാനായിട്ട് ഈ ബോൾസിനെ തള്ളും. അപ്പോൾ ഈ ബോൾസിനെ തള്ളുമ്പോൾ ഈ ബോൾസ് നേരെ നമ്മളെന്താണ് ഈ ഗിയർ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഈ ഗിയറിനെയാണ് ഈ ബോൾസ് തള്ളുക. അതായത് ഇതിൻ്റെ ലോക്കിൽ ബോൾസുകൾ ഇതുപോലെയാണ് വരിക. ഓക്കെ, ഈ ബോൾസ് ഇതുപോലെ വരും. അപ്പോൾ ബോൾസ് തള്ളുന്ന ഫോഴ്സിൽ എന്താണ് ഈ ഗിയർ റൊട്ടേറ്റ് ചെയ്യും. അതായത് ഒരു ബോൾസ് തള്ളിവിടുന്ന ഫോഴ്സിൽ എന്താണ് ഈ ഗിയറുകൾ ഇങ്ങനെ റൊട്ടേറ്റ് ആവും. അപ്പൊ ആയ റൊട്ടേറ്റ് ആവണ കുറച്ച് ആണ് നമ്മൾ വലിക്കുന്നത്. അതായത് ഒരുപാടല്ല റിവേഴ്സ് നമ്മൾ വലിക്കുന്നത്. നമ്മൾ ബെൽറ്റ് ഇട്ട് ടൈറ്റ് ആയിരിക്കുന്ന ആ പൊസിഷനിൽ നിന്നിട്ട് ഒരു കുറച്ച് മാത്രമാണ് ഈ ഗിയർ കറങ്ങിയിട്ട് നമ്മൾ എന്താണ് പിടിച്ചു നിർത്തുന്നത്, അല്ലെങ്കിൽ റിവേഴ്സ് നമ്മളെ ബെൽറ്റ് വലിച്ച് സീറ്റിലോട്ട് അടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെക്കാനിസമാണ് മെയിൻ ആയിട്ട് നമ്മളെ ലേറ്റസ്റ്റ് മോഡലിലൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ പ്രീമിയം കാറുകളിലൊക്കെ ഇതിലും ലേറ്റസ്റ്റ് മോഡലുകൾ വരുന്നുണ്ട്, പുതിയ പുതിയ ടെക്നോളജികൾ വരുന്നുണ്ട്, സെൻസറുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാറുകളും സീറ്റ് ബെൽറ്റൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്ന് ചെക്ക് ചെയ്യുക. ഇത് ഒരു പ്രാവശ്യം ബ്ലാസ്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് റീപ്ലേസ് ചെയ്യണം. അതായത് ബ്ലാസ്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സീറ്റ് ബെല്റ്റ് ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇത് ബ്ലാസ്റ്റ് സംഭവിച്ചു എന്ന് അറിയണം. അത് സംഭവിച്ചെന്ന് അറിയാനായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ അസംബ്ലി റിമൂവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ സീറ്റ് ബെൽറ്റ് നിങ്ങളെ വലിച്ചു നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാതെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ അസംബ്ലി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഈ പ്ലേറ്റിൻ്റെ അകത്ത് ഈ ബോൾസുകൾ നിറയെ ഈ ബോൾസുകൾ റിമൂവ് ആയിട്ടുണ്ട്. അതായത് ബോൾസ് ഇതിൻ്റെ അകത്തുനിന്ന് ആക്സിഡൻറ്റ് സംഭവിച്ചോ എന്നറിയാനായിട്ട് ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ബോൾസ് ഇത് റൊട്ടേറ്റ് ആയിട്ട് ഇതിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ടാവും. അതായത് ഈ പ്ലേറ്റ് ഈ കാണുന്ന കവർ പ്ലേറ്റിൻ്റെ അകത്തേക്ക് ബോൾസുകൾ ട്യൂബിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്ലാസ്റ്റ് ആയി എന്നാണ്. അപ്പോൾ അങ്ങനെയും നമുക്കിത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇതിൽ ലോക്കിംഗ് വരാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ എന്താണ് സ്റ്റക്ക് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്താണ് ഈ അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് നമ്മളെ സീറ്റ് ബെൽറ്റ് എന്താണ് റീസെറ്റ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ മെയിൻ പാർട്ട് എന്ന് പറയണത് ഈ ഗ്യാസ് ജനറേറ്റർ ട്യൂബാണ്. അപ്പോൾ ഇത് നമ്മൾ ലേറ്റസ്റ്റ് മോഡൽ വരുന്ന ടെക്നോളജിയാണ്. അപ്പോൾ തന്നെ ഇതിൻ്റെ വർക്കിംഗും നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. നമ്മൾ ഈ അസംബ്ലി സീറ്റ് ബെൽറ്റ് ആണ്. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് ഇതിൻ്റെ സ്പ്രിംഗ് സെറ്റും അതുപോലെ തന്നെ ബോൾ ലോക്കും വരുന്നത്. അപ്പോൾ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു വീഡിയോയിൽ ഇതുപോലെ തന്നെ ഇതിൻ്റെ ബോൾ ലോക്കും സ്പ്രിംഗ് ലോഡ് എങ്ങനെ നമ്മളെ വലിച്ചു നിർത്തണം, അല്ലെങ്കിൽ റിട്ടേൺ സ്പ്രിംഗ് എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ പുതിയ ടെക്നിക്കൽ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ ഗായ്സ്.